43.69% പാലക്കാട് ഇതുവരെയുള്ള ഏറ്റവും അപ്ഡേറ്റഡ് പോളിംഗ് ശതമാനം. ആ പോളിംഗ് ശതമാനം തീരെ മോശം പോളിംഗ് ശതമാനം എന്ന് പറയാൻ കഴിയില്ല. ഒരു മണിവരെ 40% അതിന് മുകളിലേക്ക് ഉയരുന്നുവെങ്കിൽ തർക്കേടില്ലാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മുന്നണികൾ പ്രതീക്ഷിച്ചത് പോലെ അല്ലെങ്കിൽ ഈ വലിയ വാക്പോര് കണ്ട തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ആവേശമൊക്കെ പവർ പാക്കഡായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ 73.77 മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ചിലരെങ്കിലും. എന്തായാലും അത്രത്തോളം ഒന്നും എത്തില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുന്നത്. ഇനി ഉച്ചകഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോഴേക്കും പാലക്കാട് നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് വെയിലാറി കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ രാവിലെ കണ്ട മട്ടിൽ പോളിംഗ് ഈ പറയുന്ന പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടാകുമോ എന്ന് അല്പസമയത്തിനകം അറിയുകയും ചെയ്യാം. പാലക്കാട് നിന്ന് വിവരങ്ങളും വിജയകുമാർ, ആർ ശ്രീത്ത്, ദീപക് ധർമ്മടം, തനേഷ് തമ്പി, നിഖിൽ പ്രമേഷ്, വിപിൻ സി വിജയൻ, അശ്വിൻ പാലാഴി, ശ്രീജിത് ശ്രീകുമാർ എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ വിപിനിലേക്ക് പോകുന്നു. വിപിൻ നിൽക്കുന്നത് മാത്തൂർ ബംഗ്ലാവ് സ്കൂളിലാണ്. വിപിൻ, മാത്തൂരിൽ രാവിലെ നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കണ്ടതാണ്, അതിനുശേഷം അത് പയ്യെ കുറഞ്ഞു വരുന്നത് കണ്ടു. എന്താണ് ഉച്ചക്കത്തെ കാഴ്ച, ഉച്ച കഴിഞ്ഞുള്ള കാഴ്ച? വിപിൻ, അശ്മി, 4 ബൂത്തുകളാണ് ഇപ്പോൾ ഈ ബംഗ്ലാവ് സ്കൂളിലുള്ളത്. ഈ 4 എണ്ണത്തിൽ 138-ലും 139 നമ്പറിലും ഇപ്പോൾ 50% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 139-ൽ 1100 വോട്ടുകളാണ് ഉള്ളത്. അത് ഇപ്പോൾ 500 മുകളിലേക്ക്, 600 അടുത്തേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്, വോട്ട് ആളുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ കൂടി എത്തിക്കുന്നതിനുള്ളൊരു കഠിന ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് 10 മണിക്ക് മുൻപ് തന്നെ പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു തന്ത്രം ഈ 139-ൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത് വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന ക്യൂ ഉള്ളത് 142-ലാണ്. 142-ൽ കുറേ സമയമായിട്ട് തന്നെ ഈ ഒരു ക്യൂ ഉണ്ട്. സ്ത്രീകളുടെ ഒരു നീണ്ട നിര ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അഷ്മി പറഞ്ഞതുപോലെ ഏകദേശം ഒരു 20 ബൂത്തുകളിൽ ഈ മാത്തൂർ പഞ്ചായത്തിൽ മാത്രം നമ്മൾ സഞ്ചരിച്ചു. ഈ സഞ്ചരിച്ചതിൽ തന്നെ ഇപ്പോൾ ചെങ്ങണിയൂരുണ്ട്, അതുപോലെ തന്നെ വീശ്വലമുണ്ട്, ഈ ബംഗ്ലാവ് സ്കൂളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നീണ്ട നിര ഒരു 9 മണിവരെ നല്ല രീതിക്ക് കനത്ത പോളിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. പിന്നീട് അത് മന്ദഗതിയിലേക്ക് പതുക്കെ പോവുകയായിരുന്നു. ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്യൂ ഒരുപാട് നേരം നീണ്ടു പോകുന്നത് കണ്ടു. അത് ഈ ഓപ്പൺ ഔട്ടിനൊക്കെ ആളുകൾ വരികയും ഒപ്പം തന്നെ പ്രായമായവർക്ക് അകത്തേക്ക് കയറുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. കുറേ നേരമായോ ചേച്ചി വന്നിട്ട്? 10 മിനിറ്റ് ആയി. ഉച്ചയ്ക്ക് നല്ല വെയിലാണല്ലേ? വെയിൽ തന്നെയാണ്. രാവിലെ ഇറങ്ങാൻ പറ്റിയില്ലേ? ഇല്ല, രാവിലെ വന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പോളിംഗ്, പിന്നെ വോട്ടിന്റെ ഒരു പ്രചാരണം? എല്ലാ സ്ഥാനാർത്ഥികളും വന്നോ കാണാനൊക്കെ? ഓ വന്നു. രാവിലെ തന്നെ ഇറങ്ങായിരുന്നോ? കുറച്ച് നീണ്ടുപോയി തിരക്കുണ്ടാവുന്നു. അപ്പൊ ഇറങ്ങാൻ പറ്റിയില്ല? ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ കുറച്ച് നേരത്തെ വന്നോളൂ. രാവിലെ ഇറങ്ങാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. പതുക്കെ മാത്രമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് ബംഗ്ലാവ് സ്കൂളിലത്തെ മാത്രം കാഴ്ചയല്ല, പൊതുവെ ഈ ഒരു ദൃശ്യമാണ് ഗ്രാമമേഖലയെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ വളരെ കുറവാണ് പോളിംഗ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആളുകൾ ഒട്ടും ഇല്ലാത്ത ബൂത്തുകളെന്നും പറയാൻ സാധിക്കാത്ത നിലയുണ്ട്. കാരണം ആളുകൾ ഇവർ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് പ്രധാനമായും ഈ പ്രൈവറ്റ് കമ്പനികളും അതുപോലെ തന്നെ കടകളൊന്നും അവധി കൊടുത്തിട്ടില്ല. അപ്പോൾ 9 മണിക്ക് ശേഷം ആളുകൾ അതിലേക്ക് പോയിട്ടുണ്ടാവും. അവരെല്ലാം തന്നെ ഒരു 4 മണിയോട് കൂടി ഫ്രീ ആവുകയും വോട്ട് ചെയ്യാനായി എത്തുമെന്നുള്ളൊരു ഉറപ്പും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോഡ് പ്രവർത്തനം വൈകുന്നേരത്തോടു കൂടി തന്നെ സജീവമാവും. പിന്നീട് ഈ വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരൊക്കെ അതിനുശേഷം ഇറങ്ങും എന്നുള്ളതാണ്. അങ്ങനെ എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു 75 എന്നുള്ള ഒരു ഫിഗറിലേക്കൊക്കെ എത്താൻ സാധിക്കും, 75% എന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഗ്രാമമേഖലയെ സംബന്ധിച്ച് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാത്തൂർ മേഖല, ഇത് LDF UDFും ബലാബലം നിൽക്കുന്നു എന്ന് അവർ തന്നെ കരുതുന്ന ഒരു പ്രദേശത്ത് വോട്ട് ശതമാനം കുറഞ്ഞാൽ അത് 2 മുന്നണികളെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ എത്തിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. പല സ്കൂളുകളിലും ഇതുപോലുള്ള ക്യൂ ഉണ്ട്, അത് പതുക്കെയാണെങ്കിൽ പോലും മുന്നോട്ട് പോകുന്നു. ഇതാണ് മാത്തൂർ അല്ലെങ്കിൽ ഗ്രാമമേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യം. അഷ്മി, ഓക്കെ.